പൊതുമരാമത്ത് വകുപ്പിൻ്റെ പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെങ്കിൽ മന്ത്രി മുതൽ താഴേത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർ വരെ ഓഫീസിൽ നിന്നും ഫീൽഡിലേക്ക് ഇറങ്ങണമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. കുണ്ടറയിലെ പൊതുമരാമത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ പരിശോധിക്കാൻ എത്തിയതാണ് മന്ത്രി. ഓഫീസിലിരുന്ന് കാര്യങ്ങൾ പരിശോധിക്കുന്നത് പോലെ തന്നെ ഉദ്യോഗസ്ഥർ ഫീൽഡിലും ഇറങ്ങണം. ഉദ്യോഗസ്ഥരിൽ വലിയൊരു ശതമാനം പേരും ഫീൽഡിൽ ഇറങ്ങുന്നവരാണ്. എന്നാൽ ചിലർ ഓഫീസിലിരുന്ന് തന്നെ ഫീൽഡിൽ ഇറങ്ങിയതുപോലെ വരുത്തി തീർക്കുകയാണ്. ഇത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ലെന്നും മന്ത്രി പറഞ്ഞു. ഇത്രയും തുക ചെലവഴിക്കുന്ന പദ്ധതികൾ ജനങ്ങൾക്ക് പെട്ടെന്ന് ഉപയോഗിക്കാനാകുന്ന നിലയിലേക്ക് പോകേണ്ടതുണ്ട്. കഠിനാധ്വാനം ചെയ്തുകൊണ്ട് അത് പൂർത്തീകരിക്കണം. അതിൻ്റെ ഒരു ടൈം ഷെഡ്യൂൾ ഇതിന് ശേഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞവരെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യോഗം ചെയ്തു പരിശോധിച്ചു പോകുന്നത് പൊതുമരാമത്ത് വകുപ്പിൻ്റെ പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കണമെങ്കിൽ ഓഫീസിലിരുന്ന് കാര്യങ്ങൾ പരിശോധിക്കുന്ന പോലെ തന്നെ ഫീൽഡിലും ഇറങ്ങണം. ഉദ്യോഗസ്ഥരിൽ വലിയൊരു ശതമാനം ഫീൽഡിൽ ഇറങ്ങുന്നവരാണ്. പക്ഷേ ചിലർ ഓഫീസിലിരുന്ന് ഫീൽഡിൽ ഇറങ്ങിയതുപോലെ എന്ന് തോന്നുന്ന നിലയിൽ റിപ്പോർട്ട് ചെയ്ത് അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റും. എല്ലാവരും ഫീൽഡിലുമാണ്. ഉയർന്ന ഉദ്യോഗസ്ഥ പട്ടികയിലുള്ള ചീഫ് എഞ്ചിനീയർ മുതൽ താഴെത്തട്ട് വരെയുള്ളവർ ഫീൽഡിനുമാണ്. മന്ത്രി മുതൽ പൊതുമരാമത്ത് വകുപ്പിൻ്റെ സെക്രട്ടറി മുതൽ എല്ലാവരും ഒഫീഷ്യൽ വർക്കിനോടൊപ്പം തന്നെ ഓഫീസ് വർക്കിനോടൊപ്പം തന്നെ ഗ്രൗണ്ടിൽ കാര്യങ്ങൾ പരിശോധിക്കും. അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് ജനങ്ങൾ പറയുന്ന പരാതികൾ പ്രശ്നങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി പോകുമ്പോഴാണ് സമയബന്ധിതമായി പ്രവൃത്തി പൂർത്തീകരിക്കാൻ തെറ്റായ പ്രവണതകൾ ഇല്ലാതാക്കാനും പറ്റുകയുള്ളൂ. അതിന് കർക്കശമായ നിലപാട് സ്വീകരിക്കണം. ചിലയിടത്ത് അതുകൊണ്ടാണ് വലിയ തുക ചെലവഴിച്ച് നടത്തുന്ന പ്രവൃത്തികൾ പെട്ടെന്ന് തന്നെ നേരത്തെ പറയാതെ പെട്ടെന്ന് തന്നെ വന്ന് പരിശോധിച്ച് പോകണമെന്ന് വിചാരിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ പറഞ്ഞത്. ചില കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്. അത് നോട്ട് ചെയ്ത കാര്യങ്ങൾ വെച്ച് മറ്റുള്ളവരുമായി കൂടി ആലോചിച്ച് ചില കാര്യങ്ങൾ പരിശോധിച്ച് തീരുമാനിക്കണം. നമ്മുടെ സംസ്ഥാനം നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് കുടിവെള്ള ആവശ്യാർത്ഥം റോഡുകൾ കീറി മുറിക്കുന്നതും ആ കീറി മുറിച്ച റോഡുകൾ പഴയതുപോലെ റീസ്റ്റോർ ചെയ്യാതെ പോകുന്നു. രണ്ട് വകുപ്പുകൾ ബന്ധപ്പെട്ട് ചെയ്യേണ്ട പ്രവൃത്തിയാണ്. ഈ ഗവൺമെൻറ് വന്ന ഉടനെ തന്നെ ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്ന് സർക്കാരിന് പൊതുവെ നിലപാടുണ്ടായി. കുണ്ട്ര ആശുപത്രി മുക്ക് പൊട്ടിയം റോഡിൻ്റെ വശങ്ങളിലായി നിർമ്മിക്കുന്ന നടപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ത്രി പരിശോധിച്ചു. ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പത്തനാപുരം.